കൊള്ളായിരുന്നു. പഴയ ലാലേട്ടനെ തിരിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വേറെ ലെവലാണ് മേക്കിംഗ് ഒക്കെ. ലിജോ ജോസിന്റെ പടങ്ങൾ എടുക്കുന്നവർക്ക്, കാണുന്നവർക്ക് ഇഷ്ടപ്പെടും. അടിപൊളിയാണ്, ആ ടൈപ്പാണ്, ക്ലാസിക് ആണ്. എൽ ജി പിയുടെ ഫ്രെയിമിംഗ് ആണ്, നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ ഡയറക്ഷൻ നൈസ് ആയിരുന്നു, പിന്നെ മ്യൂസിക് നൈസ് ആയിരുന്നു. പ്രത്യേകിച്ച് പക്ഷേ ആ ഹൈപ്പ് ഇല്ല, അത് അത്രയ്ക്ക് അതിന്റെ യൂസ് ഇല്ലായിരുന്നു. പിന്നെ ടിനു പാപ്പശൻ പറഞ്ഞ ഒരു ഇത്, പക്ഷെ ഓവറോൾ പടം നൈസ് ആയിരുന്നു. തിയേറ്റർ കുലുങ്ങു എന്ന് പറഞ്ഞത്, അതെ കുലുങ്ങു എന്ന് പറഞ്ഞത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതൊരു പഴയ അമർചിത്ര കഥ ആ ഒരു ടൈപ്പ് പടമാണ്. അപ്പം നമ്മൾ ആ ഒരു പ്രതീക്ഷ വേണം പടം കാണാൻ. അപ്പം ഇപ്പോഴത്തെ മെയിൻ എല്ലാ സിനിമയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈപ്പ് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം. നോക്കി ഫ്രീ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം അത് മാക്സിമം ഒഴിവാക്കുക. ക്രാഫ്റ്റിംഗ് ഒരു രക്ഷയില്ല, ഫ്രെയിമിംഗ് ആയാലും എ ടു സെഡ് ഇസ് എ പെർഫെക്റ്റ് മൂവി. എന്താ എനിക്ക് അത്രേ പറയാവുള്ളൂ. വെറൈറ്റി സാധനം, മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല. ലിജോ ജോസ് പല്ലിശ്ശേരി പടം, മോഹൻലാലിൻ്റെ ആ ഒരു സംഭവങ്ങളൊന്നുമല്ല. നമ്മൾ ഫാൻസാർ വിചാരിക്കുന്ന അവിടുത്തെ പടമൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ഒരു വെറൈറ്റി പടം, അദ്ദേഹത്തിന്റെ പീക്ക് ലെവലിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് നെഗറ്റീവ് വന്നു. അപ്പൊ ഫാൻസുകാരാണോ ഈ നെഗറ്റീവ്? എനിക്ക് തോന്നുന്നില്ല, അത് ഓരോരുത്തർ കാണുന്ന രീതി അനുസരിച്ച്. അല്ല, ഇപ്പൊ ഈ ഫാൻ ഷോ ആയതുകൊണ്ടാണോ, വെളുപ്പിനെയൊക്കെ വെച്ചതുകൊണ്ടാണോ? ഇനി ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. എന്തോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല സിനിമ. പടം നല്ല പടമാണ്, ടിപ്പിക്കൽ ഒരു എൽ ജെ പി പടം തന്നെ. നല്ല ഫ്രെയിംസ് അതായിട്ടും ലാലേട്ടൻ നല്ല ഡാങ്ക് ചെയ്തിട്ടുണ്ട്. സോറി വൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെ. നല്ല പടം, ഇഷ്ടപ്പെട്ട നല്ല ഫ്രെയിം ക്യാമറ. ഏട്ടൻ ഒരു രക്ഷയില്ല. മൊത്തത്തിൽ ഇഷ്ടമായത് സിനിമാറ്റോഗ്രഫിയാണ്, ഫ്രെയിംസ് ഒക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളിവ് നന്നായിട്ടുണ്ട്, നല്ല പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എൽ ജെ പിയുടെ ഒരു സിഗ്നേച്ചർ മൂവിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ഒരു ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു വയലൻസും ഫൈറ്റും ഒക്കെ ഉള്ള ഒരു പടമാണ്. നമുക്ക് സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്തായാലും കൊള്ളായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ട? എന്താണ് പടത്തിലെ ഒരു എടുത്തിരിക്കുന്നത്? ഓക്കെയാണ്, കഥ വലിയതായിട്ട് തോന്നില്ല, എന്നാലും ലാഗ് ഉണ്ടോ? സാധാരണ എൽ ജെ പിയുടെ ഒരു പടം വരുമ്പോഴത്തെ ലാഗ് ഉണ്ട്. എന്നാലും നമുക്ക് എല്ലാ പ്രേക്ഷകർക്കും കഥ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അതോ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്? കൊള്ളായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ട? എന്താണ് പടത്തിൽ ഇഷ്ടപ്പെട്ട? ഡയറക്ഷൻ പൊളി, സ്റ്റോറി പൊളി, എല്ലാം എങ്ങനെയുണ്ട്? ജോസ് പടം തന്നെയാണ് എപ്പോഴത്തെയും പോലെ തന്നെയാണ്. ലാഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാധാരണ സ്റ്റോപ്പേഴ്സ് ആണ് ലിജോ എടുക്കുന്ന, അങ്ങനെയാണല്ലോ. എൽ ജെ പി പറഞ്ഞ പോലെ തന്നെ ഒരു സ്പഗറ്റി വെസ്റ്റേൺ ഫിലിമാണ്, പക്ഷേ സൂപ്പർ. ഇത് ഇനി ഇതേക്കുള്ള പടങ്ങൾ പറഞ്ഞു. ലിജോ പടം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മലൈക്കോട്ടയിൽ വാലിബൻ. പിന്നെ ലാലേട്ടൻ്റെ എന്താ പറയുക, ഒരു അത്യുജ്വല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ പടം ഒരു സ്ലോ പേസിൽ പോകുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഒരു തൃപ്തിക്കുറവുണ്ടാവും. പക്ഷെ എന്തായാലും മറ്റേ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ എന്തായാലും ക്യാമറ വർക്കാണെങ്കിലും ബി ജി ആണെങ്കിലും എല്ലാം പൊളിച്ച് നിന്നിട്ടുണ്ട്.